തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ, കോയമ്പത്തൂരിൽ മലയാളികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കുന്നത്തുനാട് പോലീസിനെതിരെ പരാതി. പോലീസ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപം. സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആലുവ SP നിർദ്ദേശിച്ചു. നവമി ദിനേഷ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഇന്നലെ നവമിയോട് തന്നെയാണ് യുവാക്കൾ എന്താണ് സംഭവിച്ചതെന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചത്. അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു, പോലീസ് കൃത്യമായി ഇടപെട്ടില്ല, പോലീസിനടുത്ത് പരാതി പറഞ്ഞപ്പോൾ നോക്കാം എന്നുള്ളൊരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ നിഷ്ക്രിയമായാണ് പോലീസ് പെരുമാറിയതെന്നുള്ള പരാതി യുവാക്കൾ ഇന്നലെ വളരെ വ്യക്തമായി നമ്മളോട് പ്രതികരിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പോലീസിനെതിരെ പരാതി നൽകിയെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായും ഭവ്യ, ഈ സംഭവം നടന്ന് ഉടനെ തന്നെ മധുരക്കര പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഈ യുവാക്കളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരാതികൾ എഴുതി വാങ്ങി, ഒപ്പം ഇവരുടെ കാറിലുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം വാങ്ങി വെക്കുകയും പിന്നീട് 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ പിന്തുണ ഈ യുവാക്കൾക്ക് നൽകിയിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തമിഴ്നാട് പോലീസ് നൽകുകയും ചെയ്തു. തിരിച്ച് ഇവരുടെ സ്വന്തം നാട്ടിൽ എത്തിയപ്പോൾ, പട്ടിമറ്റമാണ് ഇവരുടെ സ്വദേശം, ഇവിടെ എത്തി പോലീസിനെ വിവരം അറിയിച്ചു. കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരങ്ങൾ, അതായത് ഈ വാഹനം ഓടിച്ച അസ്ലം സിദ്ദിഖും സുഹൃത്തും ഇവരുടെ മാതാപിതാക്കളുമായിട്ടായിരുന്നു ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസ് എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരക്കിയില്ല. അതോടൊപ്പം തന്നെ ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട്, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസിന്റെ സെക്യൂരിറ്റി വേണമെങ്കിൽ, അതായത് ഇവർ തിരിച്ച് കാറെടുക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ വേണമെങ്കിലും പോലീസിന്റെ സഹായം ഉണ്ടാകുമെന്ന് വാക്കാൽ പറഞ്ഞതല്ലാതെ ഇവരുടെ പരാതി എഴുതി വാങ്ങുവാനോ ഈ കാറിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് യുവാക്കൾ പരാതി കൊടുത്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആലുവ റൂറൽ SP ആണ് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോടാണ് അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട 4 യുവാക്കളെയാണ് ഇപ്പോൾ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഏകദേശം 15 പേരുണ്ടെന്നാണ് ഈ യുവാക്കൾ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവർ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പിടിയിലായ പ്രതികൾ പറയുന്നത്, ഈ വാഹനത്തിൽ, അതായത് ഈ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു വന്ന വാഹനത്തിൽ കള്ളപ്പണം ഉണ്ടാകുമെന്നൊരു ധാരണയിലാണ് തങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നുള്ളൊരു മൊഴി ഇതിനോടകം തന്നെ പ്രതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. എന്തായാലും തലനാരിടയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഈ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട അസ്ലം സിദ്ദിഖിയോടൊപ്പം ഉണ്ടായിരുന്ന 4 സുഹൃത്തുക്കളും രക്ഷപ്പെട്ടത്. നവമി, തമിഴ്നാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ. പക്ഷേ ആ സാഹചര്യത്തിലാണ് കേരളത്തിലോട്ട് വന്ന് കേരളത്തിൽ പരാതി പോലീസിന് പരാതി നൽകിയപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിഷ്കൃതം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ അന്വേഷണം അത് ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടത്, ഈ യുവാക്കൾ പറയുന്നു ഇവർക്ക് ഈ ആക്രമിച്ച ആളുകളുമായി യാതൊരു മുൻപരിചയവുമില്ല, ഒരു എന്തിനാണ് ആക്രമിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കൃത്യമായി കണ്ടതാണ് ഗുണ്ടാ സ്റ്റൈലിൽ വന്നുള്ള, അല്ലെങ്കിൽ സിനിമാ സ്റ്റൈലിൽ വന്നുള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത്. ഇത് ആളുമാറി ചെയ്തതാണ് എന്നതിലേക്കാണോ അന്വേഷണം പോകുന്നത്? പോലീസ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഭവ്യ, ഇതിലിപ്പോൾ പോലീസ് 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 പേരും പാലക്കാട് സ്വദേശികളാണ്, മലയാളികൾ തന്നെയാണ്. ഇവർ പോലീസിന് മൊഴി നൽകിയത് ഇത്തരത്തിൽ ദേശീയപാതയിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ ഓരോ കള്ളപ്പണ ഉണ്ടാകും, അല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകുമ്പോൾ കള്ളപ്പണം, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പണം ഉണ്ടാകും, ഈ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ളൊരു മൊഴി ഇതിനോടകം തന്നെ പ്രതികൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ യുവാക്കളെ പരിചയമില്ല, ഒരു മോഷണ ശ്രമം അത് തന്നെയാണ് ഈ അറസ്റ്റിലായ 4 പ്രതികളും ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അസ്ലം സിദ്ദിഖിയും സംഘവും സഞ്ചരിച്ച വാഹനം അതിസാഹസികമായി തടഞ്ഞു നിർത്തുകയും പിന്നീട് ഇവരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചത്. എന്തായാലും ഈ യുവാക്കൾ രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവരുടെ ജീവന് യാതൊരുവിധ ആപത്തും കൂടാതെ തിരിച്ചവരുടെ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതല്ലാതെ ഈ അസ്ലം സിദ്ദിഖിയുമായോ സുഹൃത്തുക്കളുമായോ യാതൊരു ബന്ധവുമില്ല. സാധാരണ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുള്ളതാണ്, ഈ ദേശീയപാതയിലൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ അപകടമായ രീതിയിൽ ആളുകളേക്ക് എത്തുകയും മുട്ട അടക്കം വാഹനങ്ങളിലേക്ക് എറിഞ്ഞ് വാഹനം അപകടത്തിൽപ്പെടുത്തി അതിനുശേഷം വാഹനത്തിലുള്ളവരുടെ സ്വർണവും പണവും കവരുന്ന ഒരു വാർത്ത നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിലൊരു ശ്രമം തന്നെയാണ് ഈ പിടിയിലായ പ്രതികളും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 കാറുകളിലായി എത്തിയ സംഘം
യുവാക്കളെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച ശേഷം പണം കവരുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എത്തിയത്. പക്ഷെ യുവാക്കളുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും അവർക്ക് അതിസാഹസികമായി രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഡ്രൈവറായ ശിവദാസൻ, തൊഴിലാളിയായ രമേഷ് ബാബു, മറ്റൊരു ഡ്രൈവറായ അജയ് കുമാർ എന്നിവരാണ്. മറ്റൊരാൾ മദ്രാസ് റെജിമെന്റ് 21 ബറ്റാലിയനിൽ ജോലി ചെയ്തു വരുന്ന സൈനികൻ എന്ന സൈനികനായ വിഷ്ണുവാണ്. വിഷ്ണു ഒരു സൈനികൻ കൂടിയാണ്. നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നീട് തിരിച്ചു പോകാതെ ഈ സംഘത്തോടൊപ്പം, അതായത് ഈ മോഷണം നടത്തുന്ന സംഘത്തോടൊപ്പം ചേർന്നാണ് പിന്നീട് വിഷ്ണുവും ഈ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുൻപും ഇവർ ഇത്തരത്തിൽ പല കവർച്ചയും നടത്തിയിട്ടുണ്ട് എന്ന് കൂടി പോലീസിന് മനസ്സിലായി. ഇവർക്കൊപ്പം ഉണ്ടായിരിക്കുന്ന മറ്റുപേരെയും മറ്റുള്ളവരെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ്. ശരി, നന്ദി നൗമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.